സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി വകുപ്പുകൾ മനസ്സിലാക്കണമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ചെലവ് ചുരുക്കാനോ വരുമാനം വർദ്ധിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ബജറ്റിൽ ജനത്തിന് മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കില്ലെന്നും തോമസ് ഐസക് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വരുമാനം 10% വർദ്ധിക്കുമ്പോൾ ചെലവ് 16% ഉയരുന്നത്. അനാവശ്യ ചെലവുകളും അനിവാര്യമല്ലാത്ത പദ്ധതികളും ഒഴിവാക്കണമെന്ന് ആവർത്തിക്കുമ്പോഴും പല വകുപ്പുകൾക്കും ഇത് ബോധ്യമായിട്ടില്ല. ഈ നിലയിൽ മുന്നോട്ട് പോകാനാവില്ല. വരുമാനം കൂട്ടാനേ ശ്രമിക്കാം, പക്ഷേ ചെലവ് ഇങ്ങനെ കൂടാൻ പറ്റില്ല. വല്ല ശമ്പള പരിഷ്കരണമൊക്കെ ഉണ്ടാവുന്ന കാലത്ത് 15-16% ചെലവ് വർദ്ധിക്കും. പിന്നെ കുറഞ്ഞു വരേ വേണ്ടത്. ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ അന്ന് കൂടിയതാ, പിന്നെ കുറഞ്ഞിട്ടില്ല. പ്രളയ സെസ് വഴി വർഷം 500 കോടി രൂപ സമാഹരിക്കാമെന്നാണ് പ്രതീക്ഷ. സെസ് 1% മാത്രമാണെങ്കിലും ഇതിന്റെ മറവിൽ വ്യാപാരികൾ അമിത ലാഭമുണ്ടാക്കാനുള്ള സാധ്യത ധനമന്ത്രി തള്ളിക്കളയുന്നില്ല. ദുരുപയോഗപ്പെടുത്താം, ഞാനൊന്നും തള്ളിക്കളയുന്നില്ല. നമ്മൾ 1% കൂട്ടിയെന്ന് പറഞ്ഞ് 10% വർദ്ധിപ്പിക്കാൻ നടക്കുന്ന ആളുകളുണ്ടാവും. അപ്പം അതൊക്കെ കമ്പോളത്തിൽ കുറച്ച് കഴിയുമ്പോൾ നേരെയാവുകയോ ജനങ്ങൾ എതിർക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പോകണം. പ്രളയത്തെ തുടർന്ന് അവതാളത്തിലായ വാറ്റ് കുടിശ്ശിക പിരിക്കൽ ഉദാരമായ വ്യവസ്ഥകളോടെ പൂർത്തിയാക്കും. താൻ നേരത്തെ പ്രഖ്യാപിച്ച ഡാമിലെ മണൽ വാരല നാശം തോമസ് ഐസക് ഉപേക്ഷിച്ചിട്ടില്ല. സർക്കാർ വിൽക്കാൻ പോയതുകൊണ്ട് നടക്കാൻ പറ്റാതെ അതിനകത്ത് ടെൻഡർ വിളിച്ചു കൊടുത്തതെങ്കിൽ നടന്നു പോയാൽ ഞാക്കറിയാതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം. അപ്പം അത് എൻ്റെ ഒരു ആലോചന നടന്നുകൊണ്ടിരിക്കുന്നു. 50 ലക്ഷത്തോളം ജനങ്ങളെ ദുരിതത്തിലാക്കിയ പ്രളയശേഷമുള്ള ആദ്യ ബജറ്റിന്റെ ഊന്നൽ പുനർനിർമ്മാണത്തിനായിരിക്കുമെന്നും വിഴിഞ്ഞം ഗസ്റ്റ് ഹൗസിലെ ബജറ്റ് പണിപ്പുരയിലിരുന്ന തോമസ് ഐസക് വ്യക്തമാക്കി. സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.